പ്രിയപ്പെട്ട നമസ്കാരം, മനോഫാണേ. നമ്മൾ ഇന്ന് ഒരു ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം, നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മിനിസ്റ്റർ പിണറായി വിജയൻ സാറും അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റും, നമ്മളെ ജനങ്ങളും എല്ലാവരും അറിയേണ്ട കുറച്ച് വിഭാഗം ആൾക്കാരുണ്ട്, നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആൾക്കാർ. അത്യാവശ്യം ഒരു മരണം വരുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാർട്ടിയുടെ ഫംഗ്ഷന് വരുമ്പോഴോ അല്ലെങ്കിൽ വിവാഹങ്ങൾ മറ്റ് നിങ്ങളുടെ എല്ലാ സെലിബ്രേഷനും ആദ്യം വിളിക്കുന്നത് മിക്കവാറും അവരെയായിരിക്കും. അതായത് പന്തൽ തൊഴിലാളികൾ, അതേപോലെ തന്നെ മൈക്ക് സിറ്റി യൂണിയർ, പിന്നെ പാചകക്കാർ, അങ്ങനെ വരുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പൊ ഇവരെയൊക്കെ എപ്പോഴും ആവശ്യം വരുന്ന ആൾക്കാരല്ല ഈ പറയുന്ന ആൾക്കാർ. എങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ ഒരുമിച്ച് ചേരേണ്ട ആൾക്കാരാണ്. അവരുടെ സഹായം നമുക്ക് അനിവാര്യമാണ് താനും. പക്ഷേ ബഹുമാനപ്പെട്ട നമ്മുടെ പിണറായി വിജയൻ സാർ, അതിന്റെ പാർട്ടിക്കാർ വരെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, പിണറായി വിജയനെ ഞാൻ അടച്ചാക്ഷേപിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറ്റം പറയുക അല്ല ചെയ്യുകയല്ല. അതേപോലെ തന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റും, നിങ്ങൾ രണ്ട് പിണറായി വിജയൻ സാറും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനങ്ങളും, അതല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ മനുഷ്യരും കഷ്ടപ്പെട്ട് അധ്വാനിച്ച്, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് എടുത്ത് നോക്കാനാണെന്നുണ്ടെങ്കിൽ, കൂലിപ്പണിക്കാർ മുതൽ എല്ലാ ഡ്രൈവേഴ്സ് ആയിട്ടുള്ള യൂണിയൻസും, അതേപോലെ തന്നെ മൈക്ക് സെറ്റുകാർ, പന്തൽ പണിക്കാർ, എല്ലാവരും അധ്വാനിച്ച് അവർ തരുന്ന ഫണ്ടിൽ നിന്നും ഒരു നികുതി ഈടാക്കിയിട്ടാണ് ബാക്കിയുള്ള കുറച്ച് ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്. അതായത് പോലീസുകാരായിക്കോട്ടെ, അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ. പക്ഷേ ഇവരുടെയൊന്നും ജോലിയിൽ ആരും ജനങ്ങൾ തടസ്സപ്പെടുത്താനും മറ്റു കാര്യങ്ങളുമായിട്ട് ആരും നടക്കുന്നില്ല. ഞാൻ ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ, ഇപ്പം നമുക്ക് ഇവിടെ നമ്മൾ ഇത് കാണാൻ പറ്റും. ഇത് ഏകദേശം പോപ്പർ എന്നാണ് പറയുന്നത്. അതായത് ഉത്സവത്തിനൊക്കെ നമ്മൾ അത്യാവശ്യം അവരുടെ ഫംഗ്ഷൻ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഏകദേശം 25,000 രൂപ റേറ്റ് ഉണ്ട് ഈ ഒരു ബോക്സും ഇതും കൂടെ. പിന്നീട് അതിന്റെ സിലിണ്ടർ ഉണ്ട്, പിന്നെ അതിന്റെ പേപ്പറുണ്ട്. അപ്പൊ ഇതെല്ലാം ഗവൺമെന്റ് വിറ്റിട്ട് അതിന്റെ ഒരു ടാക്സ് തീർച്ചയായിട്ടും ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഓൾറെഡി പാവപ്പെട്ട ആൾക്കാർ കഷ്ടപ്പെട്ട്. ഇപ്പം ഞാനിത് സ്വന്തമാക്കി വെച്ചേക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ അത്യാവശ്യം എൻ്റെ വീടിൻ്റെ കിടക്കാടം കൊണ്ട് പോയി പണയം വെച്ചിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതമാർഗം പലർക്കും, ഇപ്പോൾ എല്ലാവർക്കും ഗവൺമെന്റ് പിണറായി വിജയന് ജോലി കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പം എല്ലാവരും അവനവന് പറ്റുന്ന രീതിയിൽ ജീവിക്കാൻ, ദയവചെയ്ത് ജീവിക്കാനായിട്ട് നമ്മുടെ പോലീസുകാരും അല്ലെന്നുണ്ടെങ്കിൽ പിണറായി വിജയനും ഒന്ന് മനസ്സിലാക്കുക. സാധാരണപ്പെട്ടവന്റെ ഒരു അവസ്ഥയെന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾ എ സി കാറിലും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ജീവിതങ്ങൾക്കിടയിൽ സാധാരണപ്പെട്ടവന്റെ ജീവിതം കാണാൻ നിങ്ങൾക്ക് ഒന്നേ കാണാതെ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട, പെണ്ണും പിള്ളേരെ കെട്ടുകാലി വരെ വെട്ടിട്ടായിരിക്കും നിങ്ങളുടെ ഒരു സെലിബ്രേഷന് ചിലപ്പോൾ ഒരു സാധനം പോരായ്മ വരുമ്പോൾ അവരത് ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സാധനം വാങ്ങി, പിന്നെ ഇത് ചെറിയൊരു 3000 രൂപ, 2500 രൂപ, 3000 രൂപ ഒക്കെ വില വരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇതേപോലുള്ള ഒരുപാട് സാധനങ്ങൾ അവനവന്റെ കെട്ടുതാലി പണയം വെച്ചിട്ടും കടം വാങ്ങിയും ആ വീട് പണയം വെച്ചിട്ടും ഒക്കെയാണ് വർഷത്തിൽ വെറും 4 മാസം അല്ലെങ്കിൽ 5 മാസം മാത്രം വരുന്ന ഉത്സവ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഓണാഘോഷം 4-5 ദിവസം വരുന്ന ഓണാഘോഷ പരിപാടികൾക്കൊക്കെ ഇവർ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ. അതായത് ഒരു സൗണ്ട് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എനിക്ക് തോന്നുന്നൊരു 2 CR 1 CR വരെ പോകുന്ന ലൈറ്റാൻ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, അതായത് നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് ആൾക്കാരത് പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ള. നിങ്ങളുടെ ഫംഗ്ഷൻ എൻജോയ് ചെയ്ത് പോകുന്നു. ഇപ്പം പാർട്ടിക്കാരുടെ എന്തെങ്കിലും പരിപാടി വരുവാണെങ്കിൽ അവർക്ക് ഉച്ചഭാഷണി എത്ര വേണമെങ്കിലും മുഴക്കാം. അതേപോലെ തന്നെ എത്ര വലിയ സൗണ്ട് കേട്ടിട്ട് നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ കോൺഗ്രസിന്റെ പരിപാടിക്ക് രാഹുൽ ഗാന്ധി വന്നപ്പോഴത്തേക്കും അവരും നല്ല DJ വലിയ മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. അപ്പോൾ ഈ അധികാരം ജനങ്ങൾ തന്നതാണ്. അപ്പൊ ദയവി ഇത് ജനങ്ങളെ ദ്രോഹിക്കാൻ നിൽക്കരുത് നിങ്ങൾ. കാരണം നിങ്ങളെയൊക്കെ ഇലക്ഷന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് ജനങ്ങളെ സേവിക്കാനാണ്. നമ്മുടെ ചൈന പോലുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇത്രത്തോളം പുരോഗമനവും അല്ലെങ്കിൽ ഇത്രത്തോളം സാമ്പത്തികമായി മുന്നേക്കം നിൽക്കുന്ന ഒരു രാജ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചൈനയൊക്കെ നോക്കാൻ കാരണം വരുന്നത് കൊണ്ടല്ല, അവിടെ ഇരിക്കുന്ന ഭരിക്കുന്ന ആൾക്കാർ, ഏതൊരു വ്യക്തിക്ക് ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ ഈ 4 പേർക്കും ഒരു മിനിറ്റ് പാഴാക്കുന്നില്ല. അപ്പൊ അവർക്കെല്ലാം കുഞ്ഞുമക്കളും ഭാര്യയും ഭർത്താവും എല്ലാം കൂടെ ചേർന്ന് കുടിൽ വ്യവസായം ചെയ്തിട്ട് ചെറിയ ചെറിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അതിനെ പ്രോത്സാഹനം ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തികമായ ഊർജം മുന്നോട്ട് വെക്കുന്ന ഒരു കാൽക്കുലേഷൻ ആണ് അവിടത്തേക്ക് മിനിസ്റ്റർ നോക്കുന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചതാണെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ മുറുക്കാങ്കടക്കാരൻ ഒരു സിഗരറ്റ് വിറ്റ് കഴിഞ്ഞാൽ അവന് ഫൈൻ, അതും ഖജനാവിലേക്ക്. ഇവൻ ഈ സിഗരറ്റ് വിൽക്കുന്നതിന്റെ കാരണം എന്താണ്? അവന്റെ കുടുംബത്തിന് അരി വാങ്ങാൻ. എന്നാൽ ഈ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് വലിയ വലിയ കമ്പനികളുണ്ട്, ആ കമ്പനികൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതെ എന്താ? അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കിറ്റുകൾ എല്ലാ ഇപ്പൊ എന്താ ഇതിനെ ഇട്ടേക്കുന്നതും പ്ലാസ്റ്റിക് ആണ്, എല്ലാത്തിലും പ്ലാസ്റ്റിക് ഉണ്ട്. ആ കമ്പനിയെ നിലനിർത്തിക്കൊണ്ട് കോടി വരുന്ന ജനങ്ങൾ, അത്രയും ജനങ്ങളെല്ലാം 50 രൂപ വീതം മാസം പിന്നെ ഗവൺമെന്റിന് ഇത് ഡിസ്പ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണം, നമ്മൾ പൈസ കൊടുക്കണം. എന്നാ കമ്പനി തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു സോഴ്സ് കണ്ടുപിടിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇത്രയും ജനങ്ങളുടെ മെയിനൊക്കെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? അപ്പം ഈ സൗണ്ട് സിസ്റ്റവും ഇതൊക്കെ കോവിഡ് കാരണം, ഞാനിത് പറയാനുള്ള അത്രയും വിഷമമുള്ളതുകൊണ്ടാണ്. കാരണം ഇതൊക്കെ ജനങ്ങൾ നമ്മൾ വേണ്ട വേണ്ടെന്ന് വെച്ചിട്ട്, പക്ഷെ നിങ്ങളത് അറിയണം. കാര്യം കോവിഡ് സമയത്ത് 4-5 പേർ ആത്മഹത്യ ചെയ്തു. കാര്യം ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി പലിശയ്ക്ക് എടുത്തിട്ട് ഒരു സീസൺ വരുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ, എന്തെങ്കിലും പരിപാടികൾ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുക്കി ഇട്ടേക്കുന്ന. വലിയ വലിയ ബാധിച്ച ഒരു മേഖലയാണ്, അപകടവുമാണ്, പ്രത്യേകിച്ച് കറണ്ടിലുള്ള പരിപാടിയാണ്. ഒരുപാട് പെട്ടി ചുമന്നും തെങ്ങി കയറിയും നിങ്ങളുടെ ഫംഗ്ഷൻ മനോഹരമാക്കുമ്പോൾ അമ്പലത്തിന്റെ ആയിക്കോട്ടെ വളരെ സീരിയസ് ആയിട്ടൊരു വില കൊടുക്കേണ്ട സംഭവമാണ്. ഈ മൈക്ക് സെറ്റുകാർ അല്ലെങ്കിൽ പന്തൽ തൊഴിലാളി യൂണിയൻ അതേപോലുള്ള എല്ലാവർക്കും,
അപ്പം ഇതിനൊരു യൂണിയൻ ഇല്ല, അല്ലെങ്കിൽ ഇതിനു വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേക്കും ജസ്റ്റ് നിങ്ങളെ വിളിക്കുന്നു, അവസാനം നിങ്ങൾ പരിപാടി കഴിഞ്ഞ് ചിലപ്പം എന്തെങ്കിലും ചൂട്ടി കൈ കൊടുത്ത് വിടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ദയവ് ചെയ്ത് പോലീസുകാരും പിണറായി വിജയനോട് പറയുകയാണ്, സാർ എന്ന് വിളിക്കാൻ ഇപ്പൊ പറ്റുന്നില്ല, കാര്യം കഞ്ഞുകൂടിയൊക്കെ മുടക്കി കളയുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാർ, ഞങ്ങൾ എങ്ങനെയാണ് മിനിസ്റ്റർ അല്ലെങ്കിൽ സാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ പിണറായി വിജയനും ബഹുമാനപ്പെട്ട കാക്കിപ്പടയും എന്ന് ഇപ്പൊ എനിക്ക് പറയാനേ ഉള്ളൂ. കാര്യം അവിടുന്ന് എന്തെങ്കിലും റൂൾസ് വരുമ്പോഴാണ് നിങ്ങൾ അത് നിറവേറ്റുന്നത്. ജനങ്ങളെ സേവിക്കുന്നുണ്ട് ഒരുപാട് പോലീസുകാർ, പക്ഷെ അതേപോലെ തന്നെ ജനങ്ങൾക്ക് ദ്രോഹമാവുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. കാര്യം അത്രയും ലക്ഷക്കണക്കിന് രൂപ കടപ്പെടുത്തി അവൻ ഒരു ജീവിതമാർഗം കൊണ്ടുപോകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. ഇതല്ലെങ്കിൽ ഇത് ഇറക്കരുതെന്നേ. അൾട്രാ ചെയ്യുന്ന സാധനങ്ങൾ, പിന്നെ വണ്ടിക്ക് മോഡിഫിക്കേഷൻ്റെ സാധനങ്ങളെല്ലാം ഗവൺമെന്റ് ഇറക്കാൻ അനുമതി കൊടുത്തു, അതിന്റെ ടാക്സും വാങ്ങി പോക്കറ്റിലിടുന്നു, അതിനുശേഷം അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സാധാരണപ്പെട്ടവരുടെ കയ്യിൽ നിന്നും പിടിച്ചു പറിച്ച് അതും ഗവൺമെന്റിലേക്ക്. ഇത് എന്തൊരു നിയമമാണ്, എന്തൊരു നാടാണ്, എന്തൊരു ഭരണമാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ നിർത്തിക്കളെന്ന, ഈ കമ്പനി നിർത്തിക്കളെ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര വാർഡ്സിന് മുകളിലോട്ടുള്ള ഒരു സ്പീക്കർ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ അനുമതി കൊടുക്കരുത്. മദ്യം കുടിക്കുന്ന ആപത്താണ്, പക്ഷെ അതിന്റെ ഫണ്ട് വേണം, ജനങ്ങൾ സപ്പോർട്ട്. പിന്നെ കുറച്ച് ജനങ്ങൾക്ക് ലോട്ടറി വയ്ക്കുന്നു, സാധാരണപ്പെട്ട ഒരുത്തനാണ് ലോട്ടറി വാങ്ങുന്നത്. അപ്പൊ ഈ ലോട്ടറി വാങ്ങുന്നത് വെറും തീരഗതിയില്ലാത്തവരായിരിക്കും കൂടുതലും വാങ്ങുന്നത്. പക്ഷെ അവരുടെ 100 രൂപ 200 രൂപ എടുത്ത് ലോട്ടറി വാങ്ങിയിട്ട് ഏകദേശം ഒരു 5 രൂപ അവരുടെ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഒരു 100 രൂപ, നിങ്ങൾ ലക്ഷങ്ങളൊന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ ഒരു 1000 രൂപ എല്ലാവർക്കും അത്യാവശ്യം റോൾ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ കാണുന്നില്ല, അത്യാവശ്യം വല്ലപ്പോഴും കൂടിയ കാണാം, ആർക്കെങ്കിലും എവിടെങ്കിലും അടിക്കും, അത് നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്. അപ്പൊ എല്ലാ ഫീൽഡും അത്യാവശ്യം ജനങ്ങളെ കൊല ചെയ്യരുത്. ഒരുപാട് മൈക്കസെറ്റ് തൊഴിലാളികൾ ഇതുകൊണ്ട് വർഷത്തിൽ വെറും 5-6 മാസം മാത്രം കിട്ടി, ഒരുപാട് കഷ്ടപ്പെട്ട് സ്പീക്കർ, നമ്മുടെ സബ്, അതേപോലെ തന്നെ സ്പീക്കർ, ഇത് ആംപ്ലിഫയർ, ഇതെല്ലാം ഭയങ്കര സ്ട്രഗിളുള്ള നല്ല വെയിറ്റ് ഉള്ള സംഗതിയാണ്. അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് അത് കടമെടുത്തിട്ടേക്കുന്നത്. ഞാൻ കോവിഡ് സമയത്ത് ഒരു 5 പേര് ആത്മഹത്യ ചെയ്തു, ഒപ്പം എനിക്കും ഒരു അനുഭവമാണ്. കാരണം കോവിഡ് വന്ന് എൻ്റെ വർക്കുകളെല്ലാം ബ്ലോക്കായി, ഏകദേശം ഒരു 2-3 ലക്ഷം രൂപ എങ്ങാണ്ട് ഞാൻ ചെറിയ എമൗണ്ടിലാണ് പട്ടിപ്പലിശയ്ക്ക് പോയി എടുത്തിട്ടാണ് ഞാൻ കുറേ സാധനങ്ങൾ ഇറക്കി വെച്ചത്. 4 വർക്ക് കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു, എല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്തു. അതിനുശേഷം ആണ് 5 കേരളത്തിൽ തന്നെ 5 ആൾക്കാർ ആത്മഹത്യ ചെയ്തു. കാരണം എന്താണ്, കടമെടുത്താണ് ഈ സീസണിൽ ഒരിടത്ത് അമ്പലത്തിലെ വർക്ക് അല്ലെങ്കിൽ ഓണത്തിൻ്റെ വർക്ക് എന്നൊക്കെ പറഞ്ഞൊരു കടമെടുത്തിട്ടാണ് അവരത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും സീരിയസ് ആയിട്ട് കാണുക. നിങ്ങൾ ഈ വണ്ടിയൊക്കെ ഡിജെയുടെ, ഇപ്പൊ ഡിജെയുടെ പ്രോഗ്രാം പറയുന്നു, ഡിജെയുടെ പ്രോഗ്രാമിന് ഒരു വണ്ടി പിടിച്ച് നിങ്ങൾ അകത്തുകൊണ്ടിടുമ്പോൾ, നിങ്ങൾ ജസ്റ്റ് ഗവൺമെന്റിനോടുള്ള ഒരു അവർ ഇറക്കിയ റൂൾസ് പാലിച്ചു, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ പട്ടിണിയാവുന്നുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. കാര്യം ഒരു സ്പീക്കർ സിസ്റ്റം അതൊക്കെ നല്ല രീതി, ഇതേപോലെ കെയർ ചെയ്യേണ്ട സാധനങ്ങൾ അതൊക്കെ എടുത്തിട്ട് വല്ല സ്റ്റേഷനിൽ നിങ്ങൾ എത്ര വില പിടിച്ച വണ്ടിയാണെങ്കിലും സ്റ്റേഷന്റെ മുറ്റത്തൊക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വിഷമം വരും. കാര്യം അത് അവനവന്റെ മുതലാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം വരും, ഇത് വെല്ലോന്റെ മുതലായതിന്റെ പേരിലായിരിക്കും അങ്ങനെ കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഗവൺമെന്റ് ഇതേപോലുള്ള മൈക്കസെറ്റുകാർ ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊന്നും മുന്നോട്ട് വരുന്നില്ലെന്നേ ഇത് പറയാൻ. എന്താണെന്ന് എനിക്കറിയില്ല, ഞാനിത് ആദ്യമായിട്ട് പ്രതികരിച്ചു പോകുന്ന ഇപ്പൊ 28-ാം ഓണത്തിന് നമ്മുടെ ഓച്ചറ അമ്പലത്തിൽ ഏകദേശം ഒരുപാട് ആൾക്കാർക്ക് ബുക്കിംഗ് ഉണ്ടായിരുന്നു. ആ ബുക്കിംഗിൽ ഏകദേശം ഒരു ഇപ്പം ഒരു സർക്കുലർ, അതിൻ്റെ കമ്മിറ്റിയും കാര്യങ്ങളും പോലീസുകാരും എല്ലാം കൂടെ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നു. അപ്പൊ അവിടെ വരുന്ന ആൾക്കാർക്ക് അഥവാ ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ സൗണ്ട് സിസ്റ്റം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 25,000 രൂപ ഫൈൻ, 3 മാസം വണ്ടി പിടിച്ചുവിടുമെന്നോ, 5,000 രൂപ ഇത് ഉപയോഗിച്ചാൽ ഫൈൻ അടിക്കുമെന്നോ ഒക്കെ പറയുന്നത് ഇതൊക്കെ ഇറക്കാൻ പോയിട്ടല്ലേ ആൾക്കാർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആ പൈസ വേണ്ടെന്ന് അത് ബ്ലോക്ക് ചെയ്യും, അതാ വേണ്ട. ഇത് ഓരോരോ ജനങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചു പോകുക. കാരണം ഈ രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ ഓടി രക്ഷപ്പെടുന്നതിന്റെ കാരണം ഇതേപോലുള്ള നെറികെട്ട പിന്നെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കുലർ അല്ല ഒരു നിയമങ്ങൾ ഇറക്കുമ്പോൾ അതൊരു 10 പേര് ചേർന്നിട്ട് അതിൻ്റെ വരും വരായികകൾ, അതിൻ്റെ ദോഷവും ഓപ്പോസിറ്റ് വശങ്ങളും എല്ലാം പരിശോധിച്ചിട്ട് ജനങ്ങൾക്ക് നന്മയാണെങ്കിൽ അതിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. ഇത് ഇത്രയും ഭീമമായ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ അത് മനുഷ്യജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ കേരളത്തിലെ ഒട്ടുമിക്ക ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾക്കും ഒരുപാട് വേദന ഉണ്ടാകുന്ന സംഗതിയാണ്. അതിലുപരി തന്നെ സർക്കാർ ജീവനക്കാർ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ശമ്പളം തരുന്ന ഇതേപോലുള്ള സാധാരണപ്പെട്ട ആൾക്കാരാണ്. അവർ ജോലി ചെയ്തിട്ട് ഉറക്കു കഴിഞ്ഞിട്ട് വലിയ കടം മേടിച്ചിട്ട് അവന്റെ ഭാരങ്ങളെല്ലാം സഹിച്ചിട്ടാണ് നിങ്ങൾ ഗവൺമെന്റ് എംപ്ലോയീസിന് വരെയും, സാധാരണപ്പെട്ട മീൻകാരനായാലും മൈക്കസെറ്റുകാരനായാലും അല്ലെങ്കിൽ പന്തൽ തൊഴിലാളിയാണെങ്കിലും ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഇപ്പൊ സർക്കാരിന്റെ ഒരു കറണ്ട് ബിൽ അടച്ചില്ലെങ്കിൽ പിറ്റേന്ന് കട്ട് ചെയ്യും. ഇപ്പൊ ഇനി ജോലി ഉണ്ടെങ്കിൽ എല്ലാം അടയ്ക്കാനൊക്കുള്ളൂ. ഈ ജോലി ഇല്ലാതാക്കരുത് ദയവ് ചെയ്ത്. ആത്മഹത്യയുടെ ഒരു വക്കിലേക്ക് ദയവ് ചെയ്ത് നമ്മുടെ ഭരണം, പ്രത്യേകിച്ച് കേരളത്തിലെ ഭരണത്തെ നിങ്ങൾ കൊണ്ടുവരുത്. കാര്യം നിങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് തീർച്ചയായിട്ടും ജനങ്ങളെ സേവിക്കാനാണ്, ജനങ്ങളെ വേവിക്കാനല്ല, ഗതികെട്ടിട്ട് പറഞ്ഞു പോവുകയാണ്. കാരണം നിങ്ങൾ വലിയ ഒരുപാട് സംവിധാനങ്ങളിൽ ഹൈടെക് റോഡ് ഇവിടെ ഉണ്ടാക്കുന്നു. സാധാരണപ്പെട്ടവന് ഈ എന്റെയൊക്കെ വീടിന്റെ പ്രദേശത്ത് മിക്കവാറും കാളവണ്ടി വിടുന്ന അതിലും പറ്റത്തില്ല, കപ്പലിറക്കേണ്ടി വരും, ആ രീതിയിൽ കിടക്കുകയാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സേവനങ്ങളൊക്കെ? അപ്പൊ ദയവ് ചെയ്ത് പിണറായി വിജയൻ സാറും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെയും പറയുകയാണ്, ഒരുപാട് പേര് നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യനും മക്കളും കുടുംബവും ഒക്കെ ഉള്ളതാണ്. അവരെല്ലാം ഒരു തൊഴിലിന് വേണ്ടിയിട്ട് നിങ്ങൾ ടാക്സ് മേടിക്കുന്ന പ്രോഡക്റ്റുകൾ ഇറക്കി ജീവിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ഒരു തൊഴിൽ നിങ്ങൾക്ക് 1 മാസം ശമ്പളം തന്നില്ലെങ്കിൽ നിങ്ങൾ കിടന്ന് വെള്ളം വെക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, സമരം ചെയ്യാൻ പോകുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്.
പക്ഷേ ഗതികെട്ടിട്ട് പറയുകയാണ്, ദയവ് ചെയ്ത് മൈക്കസിറ്റി ഫീൽഡിലുള്ള ആൾക്കാരെ നിങ്ങൾ ദ്രോഹിക്കരുത്. കാര്യം അവരുടെ ഓരോ എക്യുപ്മെന്റ്സിന്റെയും വില നിങ്ങൾ മനസ്സിലാക്കുക. അവർക്ക് ഫാമിലി ഉണ്ട്, ആ പൈസ എങ്ങനെ നേടി? 10 ദിവസം റെന്റ് കിട്ടേണ്ട സാധനമായിരിക്കാം ഈ 6 മാസേ ഉള്ളൂ, അല്ലെങ്കിൽ 5 മാസേ ഉള്ളൂ ഉത്സവ സീസൺ. ഈ സീസണിൽ കിട്ടേണ്ട ഫണ്ടാണ് ഈ ലോൺ വാങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും അവർ ആത്മഹത്യയായി പോകും. കാര്യം വേറെ ജീവിതമാർഗം അവർക്കില്ല, അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെ ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, പോലീസുകാരും പിണറായി വിജയൻ സാറും ഒക്കെ നമ്മുടെ ഈ സാധാരണപ്പെട്ട ഇവരുടെ അവസ്ഥ മനസ്സിലാക്കുക. എൻ്റെയും ഒപ്പം ഞാനും ആ ഒരു സിറ്റുവേഷനിലാണ്. നിലവിൽ കോവിഡ് സമയത്ത് നമ്മൾ തകർന്നു പോയതാണ്. വീണ്ടും പിന്നീട് ഓരോ വെറുതെ ഓരോ പൊട്ടൻ റൂൾസ് ഇറക്കുകയാണ്. അത് ആരും മൈക്കിസെറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പണ്ട് മുതലേ ഉള്ളതാണ്, അത്യാവശ്യം നമ്മുടെ ഉച്ചഭാഷണി വേണം. കാര്യം ഒരു പരിപാടി ഇന്നെടുത്ത് നടക്കണമെങ്കിൽ അത് കൊളാമ്പിയറ്റയില്ലെങ്കിലേ അറിയുള്ളൂ. അതേപോലെ തന്നെ പള്ളിയിലെ ബാങ്ക് വിളി, അല്ലെങ്കിൽ അമ്പലത്തിൽ സുപ്രഭാതം വിടുന്നത്, ഇതൊക്കെ ജനങ്ങൾക്ക് പണ്ടേ മുതലുള്ള ഒരു ആചാരമാണ്. അതെന്തിനാണ് വെറുതെ ഇയറെ കയറി വന്ന പുതിയ പുതിയ അധികാരികൾ അത് ഇല്ലാതാക്കുന്നത്? ജനങ്ങളുടെ മാനവും പിന്നെ മതവും അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കേണ്ടവനാണ് യഥാർത്ഥത്തിൽ രാജാവ്, അല്ലെങ്കിൽ മിനിസ്റ്റർ, അല്ലെങ്കിൽ നമ്മുടെ നിയമപാലകർ എന്ന് പറയുന്നത്. ഇത് അവരെ ദ്രോഹിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്ലാസ്റ്റിക്കിന്റെ സംഗതിയാണെങ്കിലും പുകയിലയാണെങ്കിലും മദ്യമാണെങ്കിലും പിന്നെ അൾട്രാ ചെയ്യുന്ന വണ്ടിയുടെ ഡെക്കറേഷന്റെ കാര്യങ്ങളാണെങ്കിലും ഇതേപോലുള്ള മൈക്കിസിറ്റുകാരുടെ ഉച്ചഭാഷിണിയാണെങ്കിലും ഇതെല്ലാം ജനങ്ങൾക്ക് പണ്ടേ മുതലേ വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സൈഡിൽ അവർ തെറ്റ് ചെയ്തുകൊണ്ട് സാധാരണപ്പെട്ട ജനങ്ങൾ അത് ചെയ്യുമ്പോൾ അതിനെ വിലങ്ങുതടിയിടുന്നു, അവന് ശക്തമായ വിലക്ക് ഏർപ്പെടുത്തുന്നു. വെറും 2 ദിവസം കൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു റൂൾസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങളങ്ങ് ഇറക്കുകയാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ പെട്ടുപോകുന്ന ജീവിതങ്ങൾ ഒരുപാടുണ്ടെന്ന് പ്രിയപ്പെട്ട പിണറായി വിജയൻ സാറും മറ്റ് നിയമ പാലകരും പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവർക്കും നമസ്കാരം.